എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ടാലിയിലെ ഇയറൻഡ് പ്രോസസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ടാലിയുടെ ഇയറൻഡ് പ്രോസസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. ബാക്കിയുള്ള ചില സോഫ്റ്റ്വെയർസിൽ ഏത് കമ്പനിയുടെ സോഫ്റ്റ്വെയർ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ കമ്പനിയുടെ ആളുകൾ വന്ന് അതിന്റെ ഇയറൻഡ് പ്രോസസ് നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലെ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ടാലിയിൽ അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ബാക്കപ്പ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇയർ എൻഡ് ടൈമിലെ ബാക്കപ്പ് നമ്മൾ സേഫ് ആക്കി മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇയർ എൻഡ് പ്രോസസ്സിലേക്ക് കടക്കാൻ പാടുള്ളൂ. അത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, നമ്മൾ ഇയർ എൻഡ് പ്രോസസ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്താൽ നമുക്ക് നമ്മളുടെ ബാക്കപ്പ് റീസ്റ്റോർ ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ പഴയ കോപ്പി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ ട്രാൻസാക്ഷൻസിന്റെ ഒരു കോപ്പി നമ്മൾ സേഫ് ആക്കി മാറ്റി വെച്ചാൽ എന്തെങ്കിലും ഭാവിയിലേക്ക് ഒരു റഫറൻസിന് വേണ്ടി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡാറ്റ എടുത്തിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇയർ എൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഫിഗറിൽ ഒരു വ്യത്യാസം തോന്നുകയാണെങ്കിൽ ആ ഫിഗറിലെ നമുക്ക് വ്യത്യാസം നോക്കാൻ നമുക്ക് ആകെ നമ്മൾ കയ്യിലുണ്ടാവുക ഇപ്പം ലാസ്റ്റ് എടുത്തിട്ടുള്ള ബാക്കപ്പ് ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായിട്ടും നിങ്ങൾ ബാക്കപ്പ് എടുക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്ന എല്ലാ വീഡിയോയിലും ഒരു പ്രാവശ്യമെങ്കിലും ബാക്കപ്പ് എടുക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഡാറ്റ സേഫ് ആക്കി വെക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ്. ഒന്നുകിൽ നിങ്ങൾ ബാക്കപ്പ് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് തന്നെ എടുത്തു വെക്കുക, അതല്ലെങ്കിൽ ഒരു മെയിലിലേക്ക് അയച്ചു വിടുക, അതല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഡിവൈസുകളിലേക്ക്. മാക്സിമം നിങ്ങൾ ഒരു DVD മേടിച്ചിട്ട് ഒരു 15 രൂപ 20 രൂപയുടെ ഒരു DVD മേടിച്ചിട്ട് അതിൽ റൈറ്റ് ചെയ്ത് വെച്ച് സേഫ് ആക്കി മാറ്റി വെക്കണം എന്നാണ് നമ്മളുടെ അഭിപ്രായം. കൂടാതെ നിങ്ങൾക്ക് മെയിലിലേക്ക് അയക്കാം, ഗൂഗിൾ ഡ്രൈവിലേക്ക് അയക്കാം, വൺ ഡ്രൈവിലേക്ക് അയക്കാം, എങ്ങനെ വേണമെങ്കിലും സേഫ് ആക്കി വെക്കാം. സേഫ് ആക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇയർ എൻഡ് പ്രോസസ്സിലേക്ക് വരേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇയർ എൻഡ് പ്രോസസ്സ് രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, സ്പ്ലിറ്റ് ചെയ്യുക. കമ്പനീനെ നമ്മൾ കറണ്ട് ഇയറിനെ അവിടെ വെച്ച് നമ്മളുടെ പുതിയ ഫിനാൻഷ്യൽ ഇയറിനെ ഒരു പുതിയ കമ്പനിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പഴയ കമ്പനിയിലുള്ള കംപ്ലീറ്റ് ഡാറ്റാസിന്റെ ഓപ്പണിങ്ങുകൾ, വരേണ്ട ഓപ്പണിങ്ങുകൾ, ഈ പുതിയ ഇയറിലേക്ക് വരേണ്ട ഓപ്പണിങ്ങുകൾ മാത്രം നമുക്ക് പുതിയ കമ്പനിയിൽ ഉണ്ടാവും. പഴയതിന്റെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ കട്ട് ചെയ്യും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് നമ്മളുടെ പ്രീവിയസ് ഇയറിലെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മളുടെ പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ബാക്ക് എൻഡ് വർക്കുകൾ തീർത്ത ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റിലേക്ക് പോവാം. അതല്ല, നമുക്ക് തുടർച്ചയായി ഈ കമ്പനി തന്നെ മതിയെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് പോവുകയും ചെയ്യാം, അതും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ബാക്കപ്പ് എടുത്ത ശേഷം നമ്മൾ നമ്മളുടെ ടാലി ഓപ്പൺ ചെയ്യുക. നമ്മളെ കമ്പനി ഓപ്പൺ ആയി വരുന്ന സ്ക്രീനാണിത്. അതായത് ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് പോകുന്ന സെലക്ട് കമ്പനിയുടെ ലിസ്റ്റ് വരുന്ന സ്ക്രീനാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കപ്പിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഡാറ്റ എന്ന് പറയുന്നത്. ഈ ഡാറ്റയിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ ബാക്കപ്പ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ബാക്കപ്പ് എടുക്കാൻ അറിയെങ്കിൽ ഇതിലെ ബാക്കപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഡാറ്റയുടെ കോപ്പി നമ്മൾ മാറ്റി വെച്ചാലും മതി. എവിടെയാണോ നമ്മളുടെ ഡാറ്റയുടെ പാത്ത്, ആ ഡാറ്റ പാത്ത് നമുക്ക് അറിയില്ലെങ്കിൽ ഡാറ്റ എന്നുള്ള ഈ മെനുവിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് ഡാറ്റയുടെ പാത്ത് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഈ ഡാറ്റയുടെ പാത്തിൽ നിന്ന് നമുക്ക് ഡാറ്റ കോപ്പി ചെയ്ത് മാറ്റി വേറെ സേഫ് ആക്കി എടുത്തു വെച്ചാലും മതി. അതല്ലെങ്കിൽ ടാലിയുടെ ബാക്കപ്പ് എടുക്കാൻ നിങ്ങൾക്ക് അറിയെങ്കിൽ ആ ബാക്കപ്പ് എടുത്താലും മതി. ബാക്കപ്പിന്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് നമ്മളുടെ ചാനലിൽ. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ആ ബാക്കപ്പിന്റെ വീഡിയോ കണ്ടാൽ മതി. ഇപ്പൊ നമ്മൾ ഈ കമ്പനി ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാസ്വേഡ് ഉണ്ടെങ്കിൽ മെയിൻ പാസ്വേഡുകാർക്ക് മാത്രമേ ഉള്ളൂ, അതായത് അഡ്മിൻ യൂസർക്ക് മാത്രമേ സ്പ്ലിറ്റിന്റെ ഓപ്ഷൻ ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഈ കമ്പനിക്ക് നമ്മൾ രണ്ട് പാസ്വേഡ് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പാസ്വേഡ് പ്രകാരം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് കമ്പനി കാണിക്കൂല. കൂടാതെ നമ്മൾ കമ്പനി ഓപ്പൺ ചെയ്താൽ മാത്രമേ സ്പ്ലിറ്റ് കമ്പനിയുടെ ഓപ്ഷൻ വരുള്ളൂ കേട്ടോ, അതും ശ്രദ്ധിക്കണം. അപ്പൊ ബാക്കപ്പ് എടുത്തതിന് ശേഷം നമ്മൾ മെയിൻ പാസ്വേഡിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഡാറ്റ എന്നുള്ള ഈ മെനുവിൽ വന്നാൽ അതിൽ സ്പ്ലിറ്റ് കമ്പനി ഡാറ്റ ഉണ്ട്. അതിൽ ആദ്യം നമ്മൾ വെരിഫൈ ഡാറ്റ കൊടുക്കുക. വെരിഫൈ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ കാണിച്ചു തരും. എറേഴ്സ് നമുക്ക് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അവിടെ എൻട്രി അടിച്ച് നമുക്ക് അത് തിരുത്തി മുന്നോട്ട് പോവാം. എറർ ഒന്നും ഇല്ലെങ്കിൽ, ഇതുപോലെ നോ എറേഴ്സ് ഫൗണ്ട് ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ തിരിച്ചു വരിക. ഒന്നുകൂടി നമ്മൾ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് അതിൽ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷനിൽ വരിക. അതിൽ സ്പ്ലിറ്റ് ഡാറ്റ കൊടുക്കുക. നമ്മൾ കമ്പനിയുടെ പേര് ആദ്യം കാണിക്കും, അതിനുശേഷം എന്ന് മുതലാണോ നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ
സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷവും മാറ്റാനാണെങ്കിൽ 2021 കൊടുക്കുക. അതല്ല പുതിയ ഫിനാൻഷ്യൽ ഇയർ ആണ് വരേണ്ടതെങ്കിൽ 1/4/2022 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഡേറ്റ് കൊടുത്തതിന് ശേഷം എൻട്രി പ്രസ് ചെയ്യുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യണോന്ന് ചോദിക്കും. താഴെ കാണിക്കുന്ന ഫസ്റ്റ് കമ്പനിയുടെ പേരും സെക്കൻഡ് കമ്പനിയുടെ പേരൊക്കെ അവിടെ കാണിക്കുക മാത്രമേ ഉള്ളൂ, നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എൻട്രി അടിക്കുക, നമ്മളോട് കണ്ടിന്യൂ ടു സ്പ്ലിറ്റ് ഡാറ്റ എന്ന് ചോദിക്കും, യെസ് അടിച്ചു കൊടുക്കുക. യെസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാർ കംപ്ലീറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് 3 കമ്പനി ആയിട്ട് ഓപ്പൺ ആവും. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കമ്പനികൾ ഉണ്ടാവും. ഒന്ന് നമ്മളുടെ ഒറിജിനൽ കമ്പനി, ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുടെ ഒരു കോപ്പി അവിടെ തന്നെ ഉണ്ടാവും. ഒന്ന് നമ്മൾ കഴിഞ്ഞ വർഷത്തെ മാത്രം, അതായത് കഴിഞ്ഞ എത്ര ഇയർ ഉണ്ടോ അത്രയും വർഷത്തെ വരെയുള്ള ഒരു കമ്പനി, അതായത് 31 മാർച്ച് 2022 വരെയുള്ള ഒരു കമ്പനിയും, അടുത്ത കമ്പനി നമ്മളുടെ പുതിയ ഫിനാൻഷ്യൽ ഇയർ ആയിട്ടുള്ള 1/4/2022 മുതലുള്ള പുതിയൊരു കമ്പനിയും. അപ്പൊ അത് ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ ആവേണ്ട. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒറിജിനൽ കമ്പനി അവിടെ തന്നെ ഉണ്ടാവും, പുതിയൊരു കമ്പനി ക്രിയേറ്റ് ആവും. 1/4/2022 മുതലുള്ളത് പ്രീവിയസ് ഇയറിന്റെ ഒരു കമ്പനി അവിടെ തന്നെ ഉണ്ടാവും. പ്രീവിയസ് ഇയറിന്റെ എന്ന് പറഞ്ഞാൽ എന്ന് മുതലാണ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്, അത് മുതൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത ഡേറ്റ് വരെയുള്ളത്, അതായത് 31 മാർച്ച് 2022 വരെയുള്ള ഒരു കമ്പനിയും അവിടെ ഉണ്ടാവും. അതിൽ നമ്മൾ പുതിയ കമ്പനിയിലാണ് വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ സ്പ്ലിറ്റ് കമ്പനി ഡാറ്റയെ കുറിച്ച് കൂടുതൽ ഇപ്രാവശ്യം പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, എഡിറ്റ് ലോഗ് ഉള്ള കസ്റ്റമർ, അതായത് MCA അണ്ടറിൽ വരുന്ന കസ്റ്റമേഴ്സ് നിർബന്ധമായിട്ടും എഡിറ്റ് ലോഗ് ഉള്ള സോഫ്റ്റ്വെയർസ് മാത്രമേ ഇനി യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ പുതിയ ഇയറിൽ നമ്മൾ കറണ്ട് ഇയറിലെ കമ്പനി മാത്രമേ നമ്മൾ എഡിറ്റ് ലോഗ് ഉള്ള സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്പ്ലിറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞത്. എഡിറ്റ് ലോഗ് ഉള്ള കമ്പനിയിൽ നമ്മൾ ബാക്കിലെ ഡേറ്റ് അല്ലെങ്കിൽ ബാക്കിലെ ഇയറിലുള്ള കമ്പനി നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും കൂടി നമ്മളുടെ എഡിറ്റ് ലോഗ് എനേബിൾ ആവും. അപ്പൊ നമ്മളുടെ കുറെ കറക്ഷൻസ് അല്ലെങ്കിൽ ഇനി നമ്മൾ ചെയ്യാനുള്ള അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് അതിൽ എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം എഡിറ്റ് ലോഗ് ഉള്ള കമ്പനികൾ നിർബന്ധമായിട്ടും പുതിയ ഇയർ മാത്രം എഡിറ്റ് ലോഗ് ഉള്ള സോഫ്റ്റ്വെയറിലേക്ക് കൊടുക്കുക. അതാണ് നമ്മൾ സ്പ്ലിറ്റിനെ പറ്റി കൂടുതലായിട്ട് പറയാൻ കാരണം. ഇനി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ ഈ കമ്പനിയിൽ തന്നെ നമ്മളുടെ ബാക്ക് എൻഡ് വർക്കുകൾ ഇനിയും ചെയ്യാനുണ്ട്. സ്പ്ലിറ്റ് ചെയ്യുമ്പം ഈ കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ നമ്മൾ നിർദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ബാക്ക് എൻഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ പുതിയ കമ്പനിയിൽ അതിന്റെ ഓപ്പണിംഗ് ഒക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഒരിക്കലും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത ശേഷം ബാക്കിലെ കമ്പനി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ, ബാക്കിലെ ഇയറിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് നമുക്ക് ഒരിക്കലും എന്താവൂല, പുതിയ കമ്പനിയിൽ അപ്ഡേറ്റ് ആവൂല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബാക്ക് എൻഡ് വർക്കുകൾ, അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ സ്പ്ലിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ബാക്ക് എൻഡിൽ, അതായത് പ്രീവിയസ് ഇയറിൽ വരുത്തുന്ന കമ്പനിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങൾ പുതിയ കമ്പനിയിൽ ഓപ്പണിംഗിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അത് സ്റ്റോക്ക് ഐറ്റം ആയാലും ലെഡ്ജർ ആയാലും നിങ്ങൾ അവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഈ കമ്പനി തന്നെ തുടർന്ന് മുന്നോട്ട്, അതായത് നമ്മളുടെ പ്രീവിയസ് ഇയറിലെ ഡാറ്റാസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഈ കമ്പനി തന്നെ മതിയെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, കമ്പനി തുറക്കുക. തുറന്നു വരുന്ന ഈ സ്ക്രീനിനെ നമ്മൾ പറയുന്നത് ഗേറ്റ് വേ ഓഫ് ടാലി എന്നാണ്. ഈ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നമ്മൾ ബാക്കപ്പ് എടുത്തതിന് ശേഷമുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഓൾട്ട് F2 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. പിരീഡ് ഓൾട്ട് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പിരീഡ് എന്നുള്ള ബട്ടൺ. ഈ പിരീഡ് എന്നുള്ള ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിരീഡ് കൊടുക്കാനുള്ള ഒരു ചെറിയ സ്ക്രീന് വരും. ഈ സ്ക്രീനിൽ നമ്മൾ 1/4/2022, അതായത് നെക്സ്റ്റ് ഇയറിലെ നമ്മളുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റും നെക്സ്റ്റ് ഇയറിലെ ഫിനാൻഷ്യൽ ഇയറിലെ എൻഡിംഗ് ഡേറ്റും നമ്മൾ കൊടുത്ത ശേഷം എൻട്രി ചെയ്യുക. നമ്മളുടെ ഒരു എൻട്രി, അതായത് കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ 1/4/2022 കറണ്ട് ഇയറിലെ ഒരൊറ്റ എൻട്രി നമ്മൾ ഇവിടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കമ്പനി കഴിഞ്ഞ വർഷത്തെ ഡാറ്റയുണ്ടാവും, പുതിയ വർഷത്തെ ഡാറ്റാസ് എൻട്രി ചെയ്യുന്ന രീതിയിലേക്ക് മാറും, കൺവേർട്ട് ആവും. അതായത് നമ്മളുടെ പ്രീവിയസ് ഇയറിലെ എല്ലാ ബാലൻസും ക്യാരി ഫോർവേഡ് ചെയ്ത് നമ്മളുടെ പുതിയ കമ്പനി പുതിയ ഇയറിലേക്ക് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് അവിടെ സെറ്റ് ആവും. അതായത് ഒരേ ഒരു എൻട്രി നമ്മൾ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് മാറും. നമുക്ക് പഴയ ഡാറ്റാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ പിരീഡ് ഒന്നുകൂടി നമ്മൾ ഈ ഗേറ്റ് വേയിൽ വെച്ചിട്ട് തന്നെ പിരീഡ് കൊടുത്തിട്ട് ബാക്ക് പിരീഡ് കൊടുത്തതിന് ശേഷം നമുക്ക് പഴയ ഡാറ്റാസ് എൻട്രി ചെയ്യാനും പറ്റും. പുതിയ ഡാറ്റാസ് ചെയ്യുന്ന ടൈമിൽ പിരീഡ് മാറ്റിയിട്ട് പുതിയ കമ്പനി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഏത് ഇയർ ആണോ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ ഇയർ ആണ് ഉണ്ടാവുക. അതായത് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആണ് വർക്ക് ചെയ്യുക. അതായത് നമ്മൾ 1/4/2022 കൊടുത്തിട്ട് നമ്മൾ ഒരു എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കമ്പനി എപ്പോൾ തുറക്കുമ്പോൾ, ക്ലോസ് ചെയ്ത് തുറക്കുമ്പോൾ നമുക്ക് 1/4/2022 മുതൽ പുതിയ ഇയറിലാണ് ഓപ്പൺ ആയിട്ട് വരിക. ബാക്ക് എൻഡിൽ പോകണമെങ്കിൽ മാത്രം നമ്മൾ പിരീഡ് മാറ്റിയിട്ട് കൊടുത്താൽ മതി. ടാലിപ്രൈം
പ്രൈം ആണെങ്കിലും ടാലി ERP9 ആണെങ്കിലും സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഈ സ്ക്രീനിൽ മാത്രമേ മാറ്റുള്ളൂ, അതായത് കളറിൽ പറയുന്നത് രണ്ടും സെയിം തന്നെയാണ്. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പിരീഡ് മാറ്റുകയാണെങ്കിൽ ഓൾട്ട് F2 കൊടുക്കുക, അതിൽ നമ്മളുടെ വേണ്ട ഫിനാൻഷ്യൽ ഇയർ, കറന്റ് ഫിനാൻഷ്യൽ ഇയർ ഏതാണോ 1/4/2022 മുതലാണ് നിങ്ങൾക്ക് തുടങ്ങേണ്ടതെങ്കിൽ 1/4/2022 കൊടുക്കുക. 31/3/2023 എൻഡിങ് ഡേറ്റും കൊടുക്കുക. കൊടുത്തിട്ട് നമ്മൾ ഒരേ ഒരു എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ERP9 ആണെങ്കിലും പ്രൈം ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ഫിനാൻഷ്യൽ ഇയർ ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ ഒരു എൻട്രി പാസ് ചെയ്യുന്നതോടുകൂടി അത് പുതിയ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനി ആയിട്ട് മാറുകയാണ്. ക്ലിക്ക് ചെയ്യുന്നതും നമ്മളുടെ കമ്പനി എന്നുള്ള മെനുവിന് പകരം ഇവിടെ ഉള്ള മെനുവിന് പകരം സൈഡിൽ നമുക്ക് ഓൾട്ട് F3 എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി മെനു ആണ് ERP9 ഉള്ളത്. അതിൽ നമ്മൾ അഡ്മിൻ പാസ്വേഡിലാണ് കമ്പനി ഓപ്പൺ ചെയ്തതെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് കമ്പനി ഡാറ്റ എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പഴയ നമ്മളുടെ വീഡിയോ സ്പ്ലിറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട്. ERP9കാർക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ വെരിഫൈ ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് പുതിയൊരു കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിലെ കംപ്ലീറ്റ് മാസ്റ്റേഴ്സ് എക്സ്പോർട്ട് ചെയ്ത് പുതിയ കമ്പനിയിൽ ഇമ്പോർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഓപ്പണിംഗ് ബാലൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസും ചെയ്യാം, വിത്തൌട്ട് ഓപ്പണിംഗ് ബാലൻസും ചെയ്യാം. ചിലർ പറയാറുണ്ട് നമ്മളുടെ കംപ്ലീറ്റ് സ്റ്റോക്ക് തെറ്റാണ്, അല്ലെങ്കിൽ ഓപ്പണിംഗ് തെറ്റാണ്, ബിൽ വൈസ് തെറ്റാണ്, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലെ മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് എടുത്തിട്ട് പുതിയ കമ്പനി തുടങ്ങാം. ഇനി ഒന്ന് അതല്ല, നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്.